പന്തീരങ്കാവ് പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ AS സരിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ നവവധുവിന് നേരെ നടന്ന ആക്രമണം, ഭർത്താവിന് നിന്ന് നേരിട്ടേണ്ടി വന്ന ആക്രമണത്തിൽ കൃത്യമായ രീതിയിൽ തെളിവുകൾ ശേഖരിച്ചില്ല, പ്രാഥമിക അന്വേഷണങ്ങളൊന്നും നടത്തിയില്ല എന്നതിൻ്റെയൊക്കെ പേരിൽ ഗുരുതരമായിട്ടുള്ള പരാതികളാണ് പോലീസിന് നേരെയുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രതി ഏതാ? ഇപ്പം ഈ രാഹുൽ പി ഗോപാലൻ എന്ന് പറയുന്ന ആൾ, ഭർത്താവ് അയാൾ എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. അയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തെ ഇപ്പോൾ രക്ഷപ്പെടാൻ ഉള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തതിന് പ്രധാന ആളുകൾ പോലീസാണ്. അങ്ങനെയാണ് വരുന്ന ഉയരുന്ന വിമർശനങ്ങൾ. മാഷ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, അതിൽ യാതൊരു തർക്കവുമില്ല. ഒന്നാമത്തെ കാര്യം, ഈ കേസിൽ പോലീസിൻ്റെ വീഴ്ച വളരെ വളരെ പ്രകടമാണ് തുടക്കം. ഇത് നമ്മളൊക്കെ മീഡിയയിൽ ഈ വാർത്ത അറിഞ്ഞു തുടങ്ങിയപ്പോഴേ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ ഇതൊരു NRI പയ്യനാണ്. അതെ, ജർമ്മനിയിലാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത്. ഈ NRIക്കാരുടെ ഒരു പൊതു സ്വഭാവം, അവർ കാശ് ആവശ്യത്തിനുണ്ട്, ആവശ്യത്തിലേറെ കാശുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, അവരുടെ ഒരു പൊതു സ്വഭാവം എന്താണെന്നറിയോ, അവരൊരിക്കലും ഈ എന്ത് തരത്തിലുള്ള ഗുരുതരമായ കേസുകൾ അവർക്കെതിരെ വന്നാലും അത് ഈ സകല തൂണിനും കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ അത് ഒതുക്കി തീർത്തിട്ട്, കാരണം അവർക്ക് അടുത്ത നിമിഷം പോകണം. അവരിങ്ങനെ പുറന്നു നടക്കുന്നവരാണല്ലോ. അവർക്ക് അപ്പോൾ വിദേശത്ത് പണിയെടുക്കുന്ന സാമാന്യം ഭേദപ്പെട്ട വരുമാനമുള്ളവർ എന്നുള്ള നിലയിൽ കേസുകൾ ഒതുക്കി തീർക്കാൻ പോലീസും അതിന് വലിയ തോതിൽ കൂട്ടുനിൽക്കും. അത് ഈ കേസിൽ വളരെ പ്രകടമാണ്. ആദ്യം ഇവർ ഇത് കുടുംബ പ്രശ്നമല്ലേ, അത് നിയമത്തിൻ്റെ മുമ്പിലേക്ക് വരും. നിയമത്തിൻ്റെ മുമ്പിൽ എത്തിയിട്ട് നിവൃത്തികേടുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ എത്തിയൊരു കേസ് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. അല്ല, ഈ രാഹുലിന് സഹായിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് പോലീസ് തുടക്കം മുതലേ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുക. അതിൻ്റെ കാരണം, ഇവൻ ജർമ്മനിയിലെങ്ങാണ്ട് വലിയ ശമ്പളത്തിന് പണിയെടുക്കുന്ന ഒരുത്തനാണ്. നാട്ടിൽ വരുന്ന വല്ലപ്പോഴുമാണ് വരിക. വരുമ്പോഴൊക്കെ ഈ എല്ലാവർക്കും ആവശ്യത്തിലേറെ വാരി കോരി കൊടുക്കുന്ന സ്വഭാവം ഉണ്ടാവും. പിന്നെ കേസ് പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് ഇവിടുത്തെ ഒരു രീതി അവർക്ക് അറിയുകയും ചെയ്യാം. അവരടുത്തു നിന്ന് ഈ കണക്കിൽ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു കണക്കിലല്ല കിട്ടുക, വിദേശ കണക്കിന് അവരോട് പിഴിഞ്ഞെടുക്കാനും പറ്റും. അതുകൊണ്ട് ആ സ്റ്റേഷനിൽ എല്ലാവരെയും നമുക്കൊരു ഒരു സിസ്റ്റത്തിനെ അടച്ചു പറയാൻ പറ്റില്ല. പക്ഷേ ഉത്തരവാദപ്പെട്ട എല്ലാവർക്കും, അവരെ സഹായിച്ച് നിൽക്കുന്ന എല്ലാ ഉപഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടതിലേറെ കൊടുത്ത് തീർക്കുന്ന രീതിയാണ്. അത് ഇതിലും നടന്നിട്ടുണ്ടാവും. അതാണ് വളരെ പ്രകടമായിട്ട് നമ്മൾ കണ്ടത്. ഇത് ഈ കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പം ഇതിലെ പോലീസിൻ്റെ പ്രതികരണം വളരെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ സാധാരണമാണ്. ഇത്തരം രീതിയിലുള്ള പ്രതികരണമാണ് പോലീസുകാർ നടത്തിയത്. എന്തൊരു കഷ്ടാലോചിച്ചു പോകും. വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി അടക്കം ഇപ്പം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുത്തിയിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയെ പറ്റിയിട്ട്. ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്നു. സതീദേവി നയിക്കുന്ന വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും മുഴുവനും ഇടതുപക്ഷത്തിൻ്റെ ഒരു ബോഡിയാണ്. അവർക്ക് പോലും സഹിക്കാനാവാത്ത വിധം ഇടതുപക്ഷ ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന, മുഖ്യമന്ത്രി ഭരിക്കുന്ന പോലീസ് പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ നാണക്കേട് എന്താ ഉള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് മാത്രമല്ല, ഇവരൊക്കെ ഈ സ്ത്രീ വിമോചനം, സ്ത്രീധന വിരുദ്ധത ഒക്കെ വലിയ തോതിൽ പറയുന്നവരുമാണ്. സ്ത്രീകൾക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള നവോത്ഥാന ജാഥകളും മതിലുകളും ഒക്കെ തീർക്കുന്നവരാണ്. അവർ ഭരണത്തിലിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് എന്നും ആരോ നേരത്തെ ഗോവിന്ദ മാഷയുടെയൊക്കെ ഈ രാഷ്ട്രീയ ക്ലാസ്സുകൾ തെരുവിൽ യാതൊരു ബേസും ഇല്ലാത്ത ക്ലാസ്സുകളാണ് നടത്തുക. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഭരണകൂടം ഞങ്ങളുടെയല്ല, ഭരണകൂടം വേറെയാണെന്നാണ് പറയുക. അങ്ങനെ തന്നെ പറയാം, ഞങ്ങൾ ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല എന്നാണ് പറയുക. അത് ദൈനംദിന ഇവർ തെളിയിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു എന്നതുകൊണ്ട് ഈ ഭരണകൂടത്തിൻ്റെ ഒരു മെഷീനറിയെയും ആ പാർട്ടിയുടെ നയങ്ങളോ പരിപാടികളോ ബാധിക്കുന്നില്ല. അത് വളരെ വളരെ അങ്ങേയറ്റം കുത്തഴിഞ്ഞ ഒരു ഒരു സംവിധാനമായി, ജനവിരുദ്ധമായൊരു സംവിധാനമായിട്ട് ഭരണകൂടം മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പോലീസ് സ്റ്റേഷൻ ഏറ്റവും നല്ല തെളിവാണ്. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ പള്ളിയിൽ അച്ഛൻ്റെ പണിയെടുക്കാനാണോ പോലീസ്? ഒന്നാലോചിച്ച് നോക്കൂ. ഈ ഉപദേശ പ്രസംഗം നടത്തുക, കുടുംബമല്ലേ, പൊറുക്കണ്ടേ, വിട്ടുവീഴ്ച ചെയ്യണ്ടേ, സമാധാനത്തോടെ കഴിയണ്ടേ, ദൈവം ഒന്നിപ്പിച്ചവരെ മനുഷ്യൻ ഭിന്നിപ്പിക്കാൻ പാടുണ്ടോ? ഇതൊന്നും അല്ലല്ലോ പോലീസിൻ്റെ പണി. നിയമവിരുദ്ധമായി എന്ത് നടന്നു? ഒരു പൗരന്റെ മേൽ മറ്റൊരു പൗരൻ, ഭർത്താവാകട്ടെ, ഭാര്യയാവട്ടെ, അച്ഛനാകട്ടെ, മോനാകട്ടെ. പക്ഷെ മാഷ്, ഇത് ശരിക്കും ഒരു സ്ത്രീധനത്തിന്റെ വിഷയം തന്നെയാണോ? കാരണം പരാതിക്കാരി ഇതിൽ പറയുന്നത്, ഈ പെൺകുട്ടി പറയുന്നത് സ്ത്രീധനത്തിന്റെ വിഷയമാണ്, വേണ്ട സ്ത്രീധനം തരാത്തതിന്റെ പേരിലുള്ള വൈരാഗത്തിന്റെ പേരിൽ എനിക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നു, അങ്ങനെയാണ് അവരുടെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത്. പക്ഷെ ഇത് ശരിക്കും സ്ത്രീധന വിഷയമാണോ? കാരണം ഇതില് ഈ രാഹുലിന്റെ അമ്മ പറയുന്നുണ്ട് ഇവന് മാസം 5 ലക്ഷം രൂപ ശമ്പളമുണ്ട്,
നമ്മൾ നല്ല സാമ്പത്തികമായിട്ട് നല്ലൊരു നിലയിലുള്ള കുടുംബമാണ്, ഞങ്ങൾക്ക് സ്ത്രീധനത്തിൻ്റെ ആവശ്യമില്ല. ഈ ചെയ്ത കാര്യം തെറ്റ് തന്നെ, പക്ഷെ അത് മറ്റ് കാരണങ്ങളാണ്, അത് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനൊരു മറ്റു കാരണം ഇതിലില്ലേ? ഇതെല്ലാം ഇപ്പോൾ ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. രണ്ട് സാധ്യതയുണ്ട്. പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസാണ്, നമുക്ക് അതിനകത്ത് ഇപ്പോൾ അത് സമ്പൂർണ്ണമായി വെളിപ്പെടാതെ നമുക്കൊരു നിലപാട് പറഞ്ഞുകൂടാ. പക്ഷേ ഈ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഗൗതം പറഞ്ഞ സാധ്യതകളൊക്കെ ഉണ്ട്. ഒന്ന്, അമ്മ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അതൊരു ഒരു റീസണല്ല. എന്നുവെച്ചാൽ ഏറ്റവും വലിയ സ്ത്രീധനം വാങ്ങുന്ന ആരാണ്? നിവൃത്തിയില്ലാത്തവരല്ല, പട്ടിണിപ്പാവങ്ങളല്ല, ആവശ്യത്തിലേറെ ഉള്ളവരാണ് വലിയ സ്ത്രീധനം ആവശ്യപ്പെടുകയും അത് നമുക്കൊക്കെ തന്നെ ജീവിതത്തിൽ അനുഭവമുള്ളതാണ്. ആവശ്യത്തിലേറെ വീടും കാറും സൗകര്യങ്ങളും പണവും വരുമാനവും ഉള്ളവരാണ്. അവരെക്കാളും വലിയ ആർത്തിയോടെ സ്ത്രീധനം ചോദിക്കുക, അതിൻ്റെ പേരിൽ ഉപദ്രവിക്കുക, അതിൻ്റെ പേരിൽ വലിയ വിവാഹമോചനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിന് കാശുണ്ട് എന്നുള്ളതുകൊണ്ട് കാശിൻ്റെ ദാരിദ്ര്യം തീർക്കാനല്ലല്ലോ ഈ പറഞ്ഞ ഒരു കെട്ട ആചാരം. സ്ത്രീധനം എന്ന് പറയുന്ന ആചാരം പാവങ്ങളുടെ സങ്കടം തീർക്കാനല്ലല്ലോ, ഒരു ദുരാചാരം തന്നെയാണുള്ളത്. അന്തസ്സിൻ്റെയും ഈ ദുരഭിമാനത്തിൻ്റെയൊക്കെ ഒരു അടയാളമാണല്ലോ സ്ത്രീധനം. അതുകൊണ്ട് അത് പറയാം, വിശ്വസിക്കാൻ വയ്യ. രണ്ടാമത്തെ കാര്യം, ഗൗതം പറഞ്ഞ ഈ ഒരു മറുവശം ഉണ്ടാകാം. ഇത്തരം കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് ഈ യൂറോപ്പിലൊക്കെ പണിയെടുക്കുന്ന കുട്ടികൾക്ക്, അവർക്ക് പലതരം പ്രശ്നങ്ങളുണ്ടാവാം. ഒന്ന്, ഒന്നാമത്തെ കാര്യം, അവരുടെ ജീവിതശീലങ്ങളിൽ ഇപ്പോൾ മദ്യപിക്കുന്നവരായിരിക്കും ഒട്ടുമിക്കവാറും. അത് യൂറോപ്യൻ ശീലമാണ്. മദ്യം കടന്ന് വന്ന് അതും അത് ഡ്രഗ്, പലതരത്തിലുള്ള മയക്കുമരുന്ന്, അത്തരം ശീലങ്ങളിലേക്ക് പോവാം. പിന്നെ ഈ ഇത്തരം കുടുംബങ്ങളിൽ പുതിയ തലമുറയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, അവരുടെ കൾച്ചറിലേക്ക് അതിവേഗം ഈ പുതുതായി കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന വൈഫിനെയും എത്തിക്കാം. വൈഫ് പോലും മദ്യപിച്ചിരുന്നു ആ കൂട്ടത്തിൽ, ഒരു പാർട്ടിയിൽ അമ്മ പറയുന്നു. അത് അതായത് ഇവര് വൈകിട്ട് ഒരു പരിപാടിക്ക് പോയി, ഒരു കല്യാണം എന്തോന്നായിരുന്നു, അതിൽ നിന്ന് തിരിച്ച് വൈഫും മദ്യപിച്ചു എന്നാണ് അമ്മ പറയുന്നത്. ഉണ്ടാവാം. എന്താച്ചാല് ഇപ്പൊ ഇത്തരം വലിയൊരു ഒരു ഇത്തരം ഒരു കൾച്ചറിൽ ജീവിക്കുന്ന ഒരു ഒരു ചെറുക്കന്റെ ഭാര്യയായി ചെന്ന ഒരാള്, ഇതൊക്കെയാണ് എന്റെ കൾച്ചർ, അതിലേക്ക് എങ്ങനെയെങ്കിലും പോവാൻ ആ കുട്ടി ആ കുട്ടിയും ശ്രമിക്കുന്നുണ്ടാവും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ. അല്ലെങ്കിൽ നേരത്തെ ഇനിയിപ്പോൾ ആ കുട്ടി അങ്ങനെ ശീലത്തിൽ വളർന്ന ഒരാളാണെന്ന് അറിയില്ല, എന്തായാലും അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഈ കുട്ടി ചിലപ്പോൾ മദ്യം മാത്രമായിരിക്കാം കഴിച്ചിട്ടുള്ളത്, ഇവൻ കഴിച്ചത് മദ്യം മാത്രമാവണമെന്നില്ല. അങ്ങനെ ഒന്ന്. വേറൊരു ആ കേസിൻ്റെ ഡീറ്റെയിൽസ് ഞാനിങ്ങനെ മീഡിയയിൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഈ ഇവൻ നേരത്തെ ഒരു കല്യാണം കഴിച്ചിരുന്നല്ലോ, അതിന്റെ നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ നിശ്ചയമൊക്കെ കഴിഞ്ഞായിരുന്നു, എല്ലാം റെഡിയായി ഉണ്ടായിരുന്നതാണ്. പിന്നീട് അവര് പിന്മാറി, പെണ്ണു വീട്ടുകാർ പിന്മാറി, ചെക്കന്റെ സ്വഭാവത്തിലുള്ള ദൂഷ്യം എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ള ആളാണ്. നേരത്തെ ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയുമായി കൂടുതൽ അടുത്തിടപെടാൻ തുടങ്ങിയപ്പോൾ ആ കുടുംബത്തിനും ആ കുട്ടിക്കും മനസ്സിലായിരിക്കാം ഇവന്റെ സ്വഭാവത്തിൽ എന്തോ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അത് ഒരു പക്ഷേ ഇവർ തമ്മിൽ സ്വകാര്യമായി കാണുമ്പോഴായിരിക്കാം ആ ഇവൻ്റെ ഒരു ഒരു ക്രിമിനൽ സ്വഭാവമൊക്കെ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ അമ്മ പറയുന്നത്, ഈ കുടുംബത്തിൽ വഴക്കുണ്ടായത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അവർ തമ്മിൽ ആണ് വഴക്കുണ്ടാകുന്നത്, സ്ത്രീധനത്തിൻ്റെ പ്രശ്നമല്ല, പൊതു പ്രശ്നങ്ങളല്ല. അപ്പോൾ ഇവർ തമ്മിൽ കൂടുമ്പോഴാണ്, ഇവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴാണ് ഇത്തരം ഭീകരമായ മർദ്ദനം ഒക്കെ ഇവൻ നടത്തുന്നതെങ്കിൽ അവന് ബേസിക്കായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അതൊന്നുകിൽ അഡിക്ഷൻ പോലെ വല്ലതും ആകാം, അല്ലെങ്കിൽ ക്രിമിനലായിട്ടുള്ള സ്വഭാവമാകാം. എന്തായാലും രണ്ട് പെൺകുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് സ്ത്രീധനത്തിൻ്റെ ഇതല്ലാത്തതും ആവാം. ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, വ്യക്തിപരമായ സംശയത്തിൻ്റെ ഒരു ഇത് ഇതിലുണ്ട് കേട്ടോ. ഈ ചെക്കന് വല്ലാത്ത സംശയം ഉണ്ടായിരുന്നു, അതായത് ഈ പെൺകുട്ടിക്ക് മറ്റ് കാമുകന്മാരുണ്ടോ? ചില ഫോൺ കോളുകളൊക്കെ വളരെ സംശയത്തോടു കൂടിയിട്ടാണ് ഇയാൾ കണ്ടിരുന്നത്. കാരണം പെൺകുട്ടി നൽകിയ പ്രതികരണത്തിലൂടെ നമുക്കത് ശ്രദ്ധിക്കാം, അതായത് സമൂഹ മാധ്യമങ്ങളിലെ പാസ്വേഡ് നിയന്ത്രിക്കുക, അതും ഒരു സാധ്യതയാണ് കേട്ടോ. ഒന്നാമത് ഇപ്പോൾ പുതിയ ലോകത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കടന്നു വരുന്നത് ഏതാണ്ട് ഒരേ സാഹചര്യത്തിലൂടെയാണ്. ഇവർക്കൊക്കെ തന്നെ പലതരത്തിലുള്ള റിലേഷൻസും അതൊക്കെ തന്നെ കടന്ന് അത്തരം അനുഭവങ്ങളിലൂടെ തന്നെ വരിക. അപ്പം ഞാൻ അനുഭവിച്ചതൊക്കെ ഇവളും അനുഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പല പെൺകുട്ടികളുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്ന ഒരാൾ അതൊക്കെ തള്ളിക്കളഞ്ഞിട്ടായിരിക്കുമല്ലോ, അതൊക്കെ താൽക്കാലികമായ ആവശ്യങ്ങൾ ആയി അവഗണിച്ചിട്ടായിരിക്കുമല്ലോ ഈ പുതിയൊരു കല്യാണത്തിലേക്ക് വന്നത്. രണ്ട് വിവാഹങ്ങൾ ഇവൻ ആലോചിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണുകൊണ്ടായിരിക്കുമല്ലോ അവൻ ഈ വന്ന പെൺകുട്ടികളെയൊക്കെ കാണുക. അവൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടാവാം. ഇതൊന്നും നമ്മൾ അന്തിമമായൊന്നും പറഞ്ഞുകൂടാ, കേസ് അന്വേഷണത്തിരിക്കുന്ന ഒന്നാണ്. പക്ഷേ ഗൗതം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജീവിതം ജീവിച്ച് കൊണ്ടിരിക്കുന്ന ആൺകുട്ടിക്ക് അവൻ കടന്നു വന്നതുപോലുള്ള വഴിയിലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ ഇടപെട്ട പെൺകുട്ടികളെ പോലെ തന്നെ ആയിരിക്കുമല്ലോ ഇവളും, ആ കണ്ണുകൊണ്ട് കാണാം. ഇനി
ആ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും സംശയാസ്പദമായ ഏതെങ്കിലും ഒരു പഴയ വിശുദ്ധമായ ഏതെങ്കിലും ഒരു ഒരു ബന്ധം, ഒരു പഴയ പരിചയമോ ഒരു സൗഹൃദമോ ഒക്കെ ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് കണ്ടാൽ മതി ഇവൻ്റെ ക്രിമിനൽ മനസ്സ് വെളിപ്പെടാൻ, അതും കാരണമാവാം. ഇതിലൊന്നും ഏകപക്ഷീയമായി പെൺകുട്ടിയുടെ മാത്രം കുറ്റമാണെന്ന് നമുക്ക് പറഞ്ഞുവിടാം. അതാണ് എനിക്കിതായിട്ട് ബന്ധപ്പെട്ട് തോന്നുന്നൊരു കാര്യം. തീർച്ചയായിട്ടും എന്തായാലും പോലീസുകാർക്ക് പ്രതീകാത്മകമായി ഒരു ഓഫീസർക്ക് സസ്പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു നല്ല സൂചനയാണ്. അത് പോലീസുകാർക്കൊക്കെ ഒരു പാഠമാവേണ്ടത്. ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ നാട്ടിൽ ഒരു ക്രിമിനൽ സങ്കടപ്പെട്ട് ഒരു 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 കുട്ടിയുടെ ശരീരം, മാനം, അന്തസ്സ് ഒക്കെ പണയപ്പെടുമ്പോൾ, ജീവൻ അപകടത്തിലാകുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വന്നാൽ അവിടെ ഉപദേശം കൊടുക്കാനല്ല പോലീസ്, അതിനിവിടെ വേറെ സംവിധാനങ്ങളുണ്ട്. പള്ളിയും അരമനയൊക്കെ അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. അതിന് നമ്മുടെ മഹല് കമ്മിറ്റികളും കാതിമാരൊക്കെ ഉണ്ടാവും. അത് കോടതിയല്ല, അത് പോലീസല്ല ചെയ്യേണ്ടത്. പോലീസ് പോലീസിൻ്റെ പണിയെടുക്കണം എന്നുള്ളതിൻ്റെ ശക്തമായൊരു സൂചന വൈകിയാണെങ്കിലും ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ പോലീസിന് ആ കൾച്ചർ ഉണ്ടായിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന ഒരു ബോധ്യത്തിലേക്ക് ഗവൺമെൻറ് ഉണരുന്നതിൻ്റെ കൂടി സൂചനയാണ് ആ പോലീസ് ഓഫീസർക്ക് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. നല്ല നടപടിയാണ്. ബാക്കി കേസന്വേഷണത്തിലും ശരിയായ കാരണങ്ങൾ കണ്ടെത്തുന്നതിലും ഈ പ്രതിയെ അതിവേഗത്തിൽ കണ്ടെത്താനും. മാത്രമല്ല, പക്ഷേ ഇതിൽ സ്ത്രീധനം മാത്രമാണോ ഇതിൻ്റെ വിഷയം, അതോ മറ്റു മനഃശാസ്ത്രം എന്തെങ്കിലും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നും കൂടി പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും പോലീസിൻ്റെ അന്വേഷണം ആ വഴിക്ക് പോകുമായിരിക്കും. തീർച്ചയായിട്ടും പോകേണ്ടതാണ്, പോലീസല്ലേ. അത് അതിലൊക്കെ നല്ല ഉദ്യോഗസ്ഥന്മാരും അന്വേഷണം നല്ല വൈദഗ്ധ്യമുള്ള, ശേഷിയുള്ള, എത്രയോ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണല്ലോ നമ്മുടെ പോലീസ്. പക്ഷേ അവർക്കൊക്കെ ദുഷ്പേരുണ്ടാക്കാൻ ഇങ്ങനെ നിർണായകമായ ചില കേസുകളിൽ ഈ NRI-ക്കാരുടെ തൊട്ടുകൊണ്ട്, നാണയത്തൊട്ടുകൾ കണ്ട് നിയമം മറക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അപമാനമാണ്. എന്തായാലും ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കേണ്ടി വന്നിരിക്കുകയാണ്. അതിന് ഉത്തരവാദി പോലീസ് തന്നെയാണ്. സംശയമൊന്നുമില്ല. 14-ാം തീയതി വരെ ഇയാൾ വീട്ടിലുണ്ടായിരുന്നു. 12-ാം തീയതിയാണ് കേസ് ചാർജ് ചെയ്യുന്നത്. 14-ാം തീയതിയായിട്ടാണ് ഇതിന് വധശ്രമത്തിന് കേസ് ചാർജ് ചെയ്യുമ്പോഴാണ് ഇയാൾ എസ്കേപ്പ് ആവുന്നത്. അപ്പം അതിന് അതുവരെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാതെ, അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാതെ നിൽക്കുന്നുണ്ടായി. അപ്പം എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് തന്നെയാണ്, പോലീസ് തന്നെയാണ് ഉത്തരവാദി. ഫറോക്ക് പോലീസ് സ്റ്റേഷനാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഫറോക്ക് പോലീസാണ്, പന്തിരങ്കാവിലല്ലേ സംഭവം. ഫറോക്ക് പോലീസായിരിക്കും, അവർ തന്നെയാണ് ഉത്തരവാദി. അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു അഭിമാന പ്രശ്നമായിട്ട് കേരള പോലീസ് എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എടുത്തില്ലെങ്കിൽ കേരള പോലീസ് ഇനിയും പാഠം പഠിക്കുന്നില്ല, അനുഭവങ്ങളൊന്നും പഠിക്കുന്നില്ല നമുക്ക് പറയേണ്ടി വരും.